നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. ഏജൻസി മുഖാന്തരമാണ് ഡെസേർട്ട് സഫാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ താമസിക്കുന്നിടത്ത് വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ഡെസേർട്ടിന്റെ ഇടയിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് അവരുടെ ക്യാമ്പ്. ഡയറക്റ്റ് ബസ്സിൽ തന്നെ നമ്മൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അബുദാബിയിലെ അൽഖാത്തിമിലെ അലയിലാണ്. മിർഫ ഇന്റർനാഷണൽ പവർ ആൻഡ് വാട്ടർ കമ്പനി വർഷത്തിൽ ഒരിക്കൽ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് സഫാരിക്ക് അവസരം ലഭിച്ചത്. ഡെസേർട്ടിന്റെ നടുവിലായിട്ടാണ് ഇവർ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ചുറ്റിനും ഒരുപാട് ചെറിയ ചെറിയ ടെന്റുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഈ ക്യാമ്പിന്റെ സെന്ററിലായിട്ട് ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബെല്ലി ഡാൻസും ഫയർ ഷോയും ഫാൽക്കൺ ഷോയും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇവിടേക്കാണ് അവർ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. നമ്മളെ സ്വാഗതം ചെയ്യാനായി മിപ്പോയുടെ PGMഉം EMDയും ചേർന്ന് ഒരു വെൽക്കം സ്പീച്ച് നടന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എമിറാത്തി സമൂഹത്തിലെ ആതിഥ്യ മര്യാദകളുടെ ഒരു പ്രധാന പ്രദർശനമാണ് അവരുടെ പരമ്പരാഗതമായ ഒരു കോഫി. ഇതാണ് അറബിക് കോഫി. ഖഹ്വ എന്നാണ് ഈ കോഫിയുടെ പേര്. ഈ കോഫി കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഉള്ള ഒരു പ്രത്യേക രീതിയുണ്ട്. തള്ളവിരൽ മുകളിലേക്ക് ഉയർത്തി വലതുകൈ കൊണ്ട് വേണം ഈ കോഫി കൊടുക്കാൻ. അതുപോലെ വാങ്ങുന്ന ആൾക്കുമുണ്ട് ഒരു രീതി, അവരും വലതുകൈ കൊണ്ട് വേണം വാങ്ങാൻ. എല്ലാ ഫെസ്റ്റിവൽ വേദികളിലും ഈ കാപ്പി ഉണ്ടാവും. നമ്മുടെ ഈ പാക്കേജിൽ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഫുഡും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ മെയിൻ ഗേറ്റിൽ വെച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. ഇനി നമ്മൾ ഡെസേർട്ട് ഡ്രൈവിന് പോവാണ്. ഡ്യൂൺ ബാഷിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഡ്യൂൺ ബാഷിംഗ് കഴിയുമ്പോൾ വെളിയിലിറങ്ങി ഫോട്ടോ എടുക്കാനും അതുപോലെ ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനുമുള്ളൊരു അവസരം അവർ നൽകും. ഏകദേശം ഒരു 20 മിനിറ്റത്തെ ഡ്യൂൺ ബാഷിംഗ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ക്യാബിലേക്ക് തന്നെ പോകും. അറബിക് ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ക്യാമ്പിൽ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അതെല്ലാം ആസ്വദിച്ച് തന്നെ ചെയ്തു.
ഞങ്ങൾ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ഒരാൾ വന്ന് ശരിയായ രീതിയിൽ സ്കാർഫ് വെട്ടിത്തരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതൊരു മൂങ്ങയാണ്. ഇതിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഫാൽക്കണെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് അവസരം ലഭിക്കും. ഈ കാണുന്നതാണ് ഫാൽക്കൺ. ഇത് യു എയുടെ നാഷണൽ ബേർഡ് ആണ്. ഇവര് മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. മെഹന്തി ഇടാനുള്ള ഒരു അവസരവും ഇവിടെയുണ്ട്. ഇതിപ്പോൾ കമ്പനി വക ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആണ്. പക്ഷെ അല്ലാതെ വരുന്നവർക്ക് ഇതിനെല്ലാം പ്രത്യേകം ചാർജ് അവർ ഈടാക്കും. അതുപോലെ തന്നെ ഫേസ് ഡ്രോയിങ് ചെയ്യാനും അവസരമുണ്ട്. നമുക്കുള്ള ലഞ്ച് ബൊഫേ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതലും അറബിക് ഫുഡ് ആണ്. പിന്നെ വൈഡ് റൈസും ദാലും ഒക്കെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും കഴിക്കാം. Can come out of the tent, come on the stage. We're going to be starting the 2-minute Falcon show. Okay. ഇവിടെ നടക്കുന്നത് ഫാൽക്കൺ ഷോ ആണ്. ആദ്യം അദ്ദേഹം ഫാൽക്കണിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിവരിക്കുന്നു. അതിനുശേഷം ആ ഫാൽക്കണെ അഴിച്ചുവിടുന്നു. ആ പക്ഷി ക്യാമ്പിന് ചുറ്റും 2-3 തവണ വലം വെക്കുന്നു. പിന്നീട് അതിന്റെ ഭക്ഷണം ഒരു ചരടിൽ കെട്ടി പലതവണ കറക്കുന്നു. ഇത് കാണുമ്പോൾ ഫാൽക്കൺ അതിനെ റാഞ്ചാൻ ശ്രമിക്കുന്നു. ഇതാണ് സാൻഡ്ബോർഡിംഗ് ബോർഡ്. ഇതിന്റെ മുകളിൽ കയറി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് മരുഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ മൺകുനയുടെ മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്തു പോകാം. ഇരുന്ന് പോകുന്നതാണ് സേഫ് എങ്കിലും നിന്ന് പോകുന്നതാണ് രസം. ഏറ്റവും ഉയരം കൂടിയ ഒരു ഡ്യൂണിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ക്യാമ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മരുഭൂമിയുടെ ഈ ഒരു ഭംഗി ആസ്വദിക്കാനും കഴിയും.
ഉച്ചയ്ക്ക് ശേഷം ക്യാമ്പിൽ ഇതുപോലെ വിനോദ പരിപാടികൾ അരങ്ങേറും. ഈ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ് ക്യാമൽ റൈഡിംഗ്. ഈ ഒട്ടകം എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിടിച്ചിരുന്നില്ലെങ്കിൽ ഉറപ്പായും താഴെ വീഴും. എപ്പോഴും പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ കയറിയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക രസം തന്നെയാണ്. സ്റ്റേജിൽ തനൂര ഡാൻസ് കളിക്കുന്ന ആൾ വന്നിട്ടുണ്ട്. നമുക്കിനി അത് കാണാം. നമ്മുടെ ഡിന്നറും അറബിക് സ്റ്റൈൽ ബൊഫേ ഫുഡ് തന്നെയായിരുന്നു. സ്റ്റേജിന് ചുറ്റുമുള്ള സീറ്റിൽ പോയിരുന്നു വേണം ഫുഡ് കഴിക്കാൻ. ആ സമയത്ത് സ്റ്റേജിൽ ഓരോ പരിപാടികൾ നടന്നിരുന്നു. ഈ സമയങ്ങളിൽ തണുപ്പായത് കാരണം ക്യാമ്പ് ഫയറിനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. ഇനി അടുത്ത പരിപാടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബെല്ലി ഡാൻസ് ആണ്. ഇനി ഞങ്ങൾ ഫയർ ഷോ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഈ ട്രിപ്പിന്റെ പരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്.
പരിപാടികളെല്ലാം കഴിയുമ്പോൾ ഇവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ചെത്തിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.